അപ്പൊ സി എം വലിയ അതിപ്പോൾ ആവശ്യമില്ല, അത് ഉടനെ ഒഴിവാക്കി കളയുന്നു. ഇപ്പോൾ അത് ഖൈറല്ല എന്ന് പറഞ്ഞു. രണ്ട് സഹോദരന്മാർ ഇലക്ട്രിക് കെ സി ബിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് ഞാൻ അവരെ കൂടെ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സൈക്കിൾ കാണാൻ ഒരു 40 വർഷം മുമ്പൊക്കെ 40-45 വർഷം മുമ്പൊക്കെ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്ഭുത സംഭവമാണ്. അതിൽ കയറാൻ നമുക്ക് പൂതിയാവും. അപ്പോൾ ഇവരെ കൂടെ ഈ ലൈമാൻമാരാകുന്ന രണ്ടാളുകൾ ഇവിടേക്ക് കറണ്ട് വലിച്ച ആ കാലത്തുള്ള ഇലക്ട്രിക് ലൈൻ വലിച്ച ആ ലൈൻ വലിക്കുന്ന ആ സമയത്തുള്ള ആളുകളാണ് രണ്ടാളുകൾ. ഒരാളെ പേര് മുഹമ്മദ് എന്നാണ്, ഒരാളെ പേര് അവരെ പറയൽ ചേക്കു എന്നാണ്, തിരുവമ്പാടിയുള്ള ആൾ. ഈ രണ്ട് ആളുകൾ സൈക്കിള്, അന്ന് അവർക്ക് സൈക്കിളാണ് വീട്ടിൽ നിന്ന് സൈക്കിൾ മേലിൽ യാത്ര ചെയ്ത് ഒരു സാധാരണ സൈക്കിൾ. ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ എന്നാണ്, അല്ല സാധാരണ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുന്ന സൈക്കിൾ. അപ്പോൾ ഈ സൈക്കിൾ മേലെ ഞാനൊക്കെ ചെറുപ്പത്തിൽ യാത്ര ചെയ്തു അവരെ കൂടെ. അപ്പോൾ എന്നിട്ട് അവർ അല്പം കൂടി ഉഷാറായ സമയത്ത് വർക്കുകളൊക്കെ കിട്ടി, അവരൊരു ബുള്ളറ്റ് വാങ്ങി. ബുള്ളറ്റ് വാങ്ങി അവർ പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ശിവലിതായ ഒരു നല്ല ബന്ധമാണ്. അപ്പോൾ ഈ മുഹമ്മദ് എന്ന ആളും ചേക്കു എന്ന് പറയുന്ന ആളും നേരെ ബുള്ളറ്റുമായി ശിവലിതാൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബുള്ളറ്റ് വാങ്ങിയിട്ടുണ്ട്. പഴയകാലത്ത് ബുള്ളറ്റ് എന്ന് വാങ്ങിയ ശബ്ദമുള്ള സൈസ് ബുള്ളറ്റാണ്. എന്നിട്ട് അത് വാങ്ങി ശിവലിതാൻ്റെ അടുത്ത് പോയി. ശിവലിത ഇടിയങ്ങരുണ്ട്, അവിടെ ചെന്ന് അവിടുന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട്. എന്താ വാങ്ങിയത്? ഒരു ബുള്ളറ്റ്, മോട്ടോർ സൈക്കിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ശിവലിത പറഞ്ഞു, അതിപ്പോൾ ആവശ്യമില്ല, അത് ഉടനെ ഒഴിവാക്കി കളയുന്നു, ഇപ്പോൾ അത് ഖൈറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചർച്ച ചെയ്ത്, നമ്മളൊരുപാട് കാലമായില്ലേ ഇത് വാങ്ങണോ, ഇത് നമുക്കൊരു ബൈക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങണം എന്നുള്ള ഒരുപാട് കാലത്തെ നമ്മളൊരു അഭിലാഷമാണ്. അപ്പോൾ അതുകൊണ്ട് മുമ്പരത് വേണ്ടെന്നാണ് പറഞ്ഞത്, നമ്മളത് ഒഴിവാക്കണ്ട, എന്തായാലും നമ്മൾക്ക് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, അവരത് നിലനിർത്തി. ശിവലിതായവർ ഇപ്പോൾ അത് ഖൈറല്ല, ഉടനെ ഒഴിവാക്കി കളയും, അത് ബുദ്ധിമുട്ടാണ്, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, അതിനെ നിസ്സാരമാക്കി, അത് പ്രശ്നമല്ല, അത് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞു. 15-ാമത്തെ ദിവസം കുന്നമംഗലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു വളവുണ്ടല്ലോ, ആ വളവിൽ ഒരു സൂപ്പർഫാസ്റ്റുമായിട്ട് ആക്സിഡൻ്റ് ആവുകയാണ്. ഒരു ആ സൂപ്പർഫാസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ എക്സ്പ്രസ്, ബാംഗ്ലൂർ വണ്ടിയൊക്കെ അല്ലേ, പച്ച കളറുള്ള ബസ്, ആ വണ്ടിയുടെ അടിയിൽ കുടുങ്ങി. അതിൽ ഒരാൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി. ലാസ്റ്റ് മുഹമ്മദ് എന്ന ആൾ ബാക്കിയായി. അദ്ദേഹത്തിന് തലക്ക് പരിക്ക് പറ്റി, മാനസികമായുള്ള ലെവല് തെറ്റിപ്പോയി. അങ്ങനെ കുറഞ്ഞ 1-2 വർഷം അദ്ദേഹം അങ്ങനെ മാനസിക രോഗിയായി ജീവിച്ചു. അവസാനം അദ്ദേഹം ട്രെയിനോ മറ്റോ ചാടി, കോഴിക്കോട് പോയിട്ട് ട്രെയിന് ചാടി ജീവൻ ഒതുക്കി ജീവൻ എടുക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ അത് സീമലതായ് മാനവർകൾ എന്ന് പറഞ്ഞാൽ അത് ഹൈറല്ല, അത് ഒഴിവാക്കണം, അപ്പോൾ അങ്ങ് പറ്റൂല എന്ന്. കാരണം അങ്ങനെ ഒരു സൂക്ഷ്മത സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത്തരം അപകടത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു, പെട്ടെന്ന് നമുക്കൊരു വണ്ടി ഉണ്ടായതല്ലേ, അത് ഒഴിവാക്കണ്ട, ഏതായാലും അങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്തായിരുന്നു അതങ്ങനെ നിലനിർത്തി. അങ്ങനെ ഇവിടെ കുന്നമംഗലത്തിനടുത്ത് വെച്ച് ആക്സിഡൻ്റ് ആവുകയും അതിലൂടെ അവരടുക്ക് ഒരാൾ ആ സ്പോട്ടിൽ വെച്ച് മരിക്കുകയും ഒരാൾ 2 വർഷത്തിനുശേഷം അങ്ങനെ മാനസിക രോഗിയായ രൂപത്തിൽ മരണപ്പെടുകയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മഹാനവറുകളെ സ്നേഹിക്കുകയും അവിടുത്തെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് മുഴുവൻ ഒരുപാട് അനുഭവങ്ങളായിരുന്നു. നമ്മളൊക്കെ ഫാത്തിഹ ഓതിക്കൊണ്ട് യാസീൻ ഓതിക്കൊണ്ട് അവരിലേക്ക് നമ്മൾ അവരെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താവണം എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അൽഹംദുലില്ലാഹ് അത് സാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാഹു തആല അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മജ്ലിസൊക്കെയായി ഈ മജ്ലിസിനെയും നമ്മുടെ ഈ മജ്ലിസിലെ ദുആകളെയൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് മഹാനായ സീം വലിയുള്ളാഹി മഹാനവറുകളുടെയൊക്കെ മദദ് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നും ഇന്നലെയൊക്കെ എത്രയോ ആളുകൾ സീം വലിയുള്ളാഹി മഹാനവറുകളെ സ്വപ്നത്തിൽ കണ്ട് എന്നൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സീം വലിയുള്ളാഹി മഹാനവറുകളെയൊക്കെ സ്വപ്നത്തിൽ കാണാൻ
ആഗ്രഹിക്കുന്നവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഭാഗ്യം ലഭിച്ചവർക്ക് ഇനിയും ആ ഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇത്തരം മഹാന്മാരെ സ്നേഹിക്കാനും അവർ കാണിച്ചു തന്ന മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് വിജയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.